Tata. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ തനുവിൻ്റെ പിറന്നാളാണ് കേട്ടോ. ഇന്ന് ചിങ്ങമാസത്തിൽ ഉത്രാട നാളിലാണ് തനുവിൻ്റെ പിറന്നാൾ. അപ്പോൾ തനു ദേ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൽ പോകാനൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് രാവിലെ നേരത്തെ തന്നെ എണീറ്റ് ഡ്രസ്സ് കുളിക്കാനും ഡ്രസ്സൊക്കെ മാറാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു അമ്പലത്തിൽ പോകാനും വേണ്ടിയിട്ട്. പിന്നെ ഏട്ടന് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏട്ടൻ മിക്കതും ഡെലിവറിയുടെ സമയത്തായിരിക്കും വരിക. പിന്നെ എനിക്കും അമ്പലത്തിൽ പോകാനായിട്ട് പറ്റില്ല. 9-ാം മാസം ആയതുകൊണ്ട് അമ്പലത്തിലേക്ക് കടക്കാനും പറ്റില്ല. അപ്പോൾ അച്ചാച്ചൻ്റെ അച്ഛമ്മയുടെയും കൂടിയാണ് തനു അമ്പലത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് ആൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പോയ പോലെ ഇന്നല്ല. തലയിൽ വെച്ചിരുന്ന ബട്ടർഫ്ലൈ ഒന്നും കാണാനൊന്നുമില്ല. അതൊക്കെ എവിടെ ഊരി കളഞ്ഞിട്ടുണ്ട്, അച്ഛമ്മ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുറിയൊക്കെ വരച്ചിട്ടുണ്ട്. കുറിയൊക്കെ വരയ്ക്കാൻ തന്നെ കുറി വരയ്ക്കണം എന്നാണ് പറയുക. അപ്പോൾ അതേപോലെ തന്നെയൊക്കെ കുറി വരച്ച് വെച്ചിട്ടുണ്ട് മുഖത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബലൂൺ മേടിച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോഴേ തനു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കേക്ക് മുറിക്കാനൊക്കെ ആയിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ പാപ്പൻ്റെ മക്കളും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കണ്ടപ്പോൾ തനു കളിക്കാനായിട്ട് നിൽക്കുകയാണ്. ഈ സൈക്കിള് തനുവിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ സൈക്കിളാണ് കേട്ടോ. അപ്പോൾ മാമൻ്റെ വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയ സൈക്കിളാണിത്. അപ്പോൾ സൈഡ് വീല് വെച്ചിട്ട് ആൾ ചവിട്ടുന്നുണ്ട്. ആദ്യം വിചാരിച്ച് ചവിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുമെന്ന്, പക്ഷെ ആൾ ചവിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിലാണ് ആൾ നിൽക്കുന്നത്. നമുക്ക് മെഴുകുതിരി ഊതാനും കേക്ക് കട്ട് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തനു കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവർക്കും വായലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അച്ഛ അതിൻ്റെ ഇടയിൽ ഫോൺ വിളിച്ചപ്പോൾ അച്ഛനും കുറച്ച് കേക്ക് കൊടുക്കുന്നുണ്ട് തനു. കേക്ക് കട്ടിയിലൊക്കെ കഴിഞ്ഞു അടുത്തായിട്ട് സദ്യ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് പിറന്നാളുകാരി ഇങ്ങനെ നീളത്തിലാണ് ഇലയിടുക. അപ്പോൾ ആദ്യം തന്നെ പായസവും പപ്പടവുമാണ് കഴിക്കേണ്ടത്. അപ്പോൾ പായസം പപ്പടവും കൂട്ടി കുഴച്ച് ഒരു കുറച്ച് കഴിച്ചു തന്നു. പിന്നെ മൂന്നാളും കൂടിയിട്ട് സദ്യയൊക്കെ വിളമ്പി ചോറും ഉണ്ണാണ്. മൂന്നാളും കൂടി മത്സരിച്ച് കഴിക്കുകയാണ് ആരുടെയാണ് ആദ്യം കഴിയുക എന്നൊക്കെ ഉള്ള രീതിയിൽ. ഇപ്പോൾ പിള്ളേഴ്സൊക്കെ ചോറുണ്ട് കഴിഞ്ഞു. അടുത്ത അച്ഛനമ്മമാരൊക്കെ ചോറുണ്ടാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ട തിരക്കിലാണ്. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെയും ഇവിടെ കളി തുടങ്ങി. ബലൂണൊക്കെ എടുത്ത് കളിക്കുകയാണ്. പിന്നെ മഴ കുറഞ്ഞപ്പോൾ പുറത്തിറങ്ങിയിട്ടും നല്ല കളിയായിരുന്നു മൂന്നാളും കൂടിയിട്ട്. അതിനുശേഷം ബലൂണൊക്കെ ലാസ്റ്റ് എല്ലാവരും കൂടി ചവിട്ടി പൊട്ടിച്ചു. എല്ലാ ബലൂണും ചവിട്ടി പൊട്ടിച്ചു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ബർത്ത്ഡേ തനുവിൻ്റെ പിറന്നാൾ ഞങ്ങൾ ചെറിയ രീതിയിൽ ആഘോഷിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.